നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു തുടങ്ങിയവരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇതാദ്യമായാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞിരുന്നോ എന്നായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയുന്നത് കണ്ണൂർ നവീൻ ബാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും ുമായി നവീൻ ബാബുവിന് ഒരു ആത്മബന്ധവും ഉണ്ടായിട്ടില്ല എന്ന് ഭാര്യ മഞ്ജുഷ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏതു സാഹചര്യത്തിലാണ് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന് വീട്ടിലേക്ക് എത്താൻ കണ്ണൂർ കളക്ടർക്ക് മഞ്ജുഷ അനുമതി നൽകാതിരുന്നത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം പി പി ദിവ്യക്കെതിരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോസിക്യൂഷനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഉണ്ടാകുന്നത് പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് പ്രശാന്തിന് രണ്ട് ഒപ്പുണ്ടെന്നും അത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കൊടുത്ത കത്തിൽ താൻ തന്നെയാണ് ഒപ്പിട്ടത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ രാജ്യത്ത് ഒരാൾക്ക് രണ്ടൊപ്പ് എന്ന നിയമവ്യവസ്ഥയൊന്നുമില്ല ഒരാൾക്ക് ഒരു ഒപ്പ് എന്ന നിയമമാണ് രാജ്യത്തുള്ളത് മറ്റത് അസാധു അല്ലെങ്കിൽ കള്ളയൊപ്പാണ് എന്ന പച്ചമലയാളത്തിൽ പറയേണ്ടി വരുമ്പോൾ അടക്കമുള്ള വിമർശനങ്ങളും രൂക്ഷമായി ഉയരുകയാണ് എന്തായാലും പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് അല്പസം സമയത്തിനകം രാവിലെയോടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി മഞ്ജുഷയുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് മഞ്ജുഷയ്ക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും പറയും പ്രധാനമായും ഇവിടെ കണ്ണൂർ കളക്ടർക്കെതിരെയുള്ള മഞ്ജുഷയുടെ മൊഴിയാണ് നിർണായകമാകുന്നത് അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രധാനമായി ആരോപിക്കുന്ന ഒരു പേര് തന്നെയാണ് കളക്ടറുടേത് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഐ എ ഉദ്യോഗസ്ഥർ എല്ലാവരും കളക്ടർക്ക് ഒരു പിന്തുണയുമായി എത്തിയതിന് പിന്നാലെ വലിയ വലിയ തോതിലുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളോ ഒന്നും തന്നെ ഉയർന്നില്ല പക്ഷെ മഞ്ജുഷ പിന്നീടും കോടതി വിധി വരുമ്പോഴൊക്കെ തന്നെ കണ്ണൂർ കളക്ടറെ കോട്ട് ചെയ്യാൻ മറന്നിട്ടില്ല കൃത്യമായി അവരുടെ വിമർശനം ഉന്നയിക്കാറുണ്ട് ാലും ഇന്നും മൊഴി നൽകുമ്പോൾ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും കണ്ണൂർ കളക്ടർക്കാണ് ഇത് നിർണായകമായ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് ആർക്കരുതാം